മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലെ ഏറ്റവും അനുഗ്രഹീത മക്കളെ, ഇരിങ്ങാലക്കുട ധ്യാനകേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അച്ഛനാശംസിക്കുകയാണ്. ഈ ദിനത്തിലെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾക്കെല്ലാം ദൈവം അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗലാത്തിയർക്കുള്ള ലേഖനം 4:19 പത്തൊൻപതാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ശക്തമായ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഗലാത്തിയ സഭയിൽ നിന്നുമുണ്ടായിട്ടുള്ള വേദനിപ്പിക്കുന്ന ചില ഓർമ്മകൾക്ക് മറുപടിയായി പൗലോസ് അപ്പോസ്തലൻ ഗലാത്തിയയിലെ സഭയോട് പറയുന്ന, ഉള്ളിൽ ഒരു വേദനയോടുകൂടി പറയുന്നൊരു കാര്യമാണ്, എന്റെ കുഞ്ഞുമക്കളെ. ഗലാത്തിയക്കാർക്കുള്ള ലേഖനം 4:19 വാക്യത്തിൽ പറയുകയാണ്: എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. പ്രിയമുള്ളവരെ, ലാറ്റിനിലും ഗ്രീക്കിലും സ്നേഹം പ്രകടമാക്കുന്നതിൻ്റെ ഏറ്റവും ആഴമായ ഒരു വാക്കാണ് എൻ്റെ കുഞ്ഞുമക്കളെ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ അമ്മമാര് മോനെ മോളെ എന്ന് വിളിക്കുമ്പോൾ അതിനേക്കാളും കൂടുതലാണ് എൻ്റെ പൊന്നുമോളെ എന്ന് വിളിക്കുമ്പോൾ കുറെ കൂടി ആഴമായ അർത്ഥമുണ്ട്. ഇപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഈറ്റുന്നോ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ ക്രിസ്തു ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ വേദന അനുഭവിക്കുകയാണ്. ഇതൊരു വലിയൊരു സത്യമാണ് പ്രിയമുള്ളവരെ. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ നെത്തി നോക്കുമ്പോൾ, ഒരു കാട്ടാളം മനസ്സുമായി മനുഷ്യരെ ക്രൂരമായി പീഡിപ്പിച്ച സാവൂൾ എന്ന് പറയുന്ന ഈ ഹെബ്രായനായ മനുഷ്യൻ ഒരു യാത്രാവേളയിൽ ഒരു മിന്നലൊളി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പതിച്ചപ്പോ, കാഴ്ചയുണ്ടായിരുന്ന സാവൂളിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ, കണ്ണുണ്ടായിരുന്ന സമയത്ത് കാണാതെ പോയ കർത്താവിനെ കാഴ്ചയില്ലാത്ത സമയത്ത് കണ്ടു. ആ കാഴ്ച അവനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവമായി മാറി എന്നുള്ളതാണ്. അപ്പൊ സാവൂളിനറിയാം, ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ കാഠിന്യവും മനസ്സിന്റെ എല്ലാ പുഴുക്കുത്തുകളും തെറ്റായ ബോധ്യങ്ങളും വെറുപ്പും വിദ്വേഷവും കോപവും ദേഷ്യവും വൈരാഗ്യവും ശത്രുതയും അല്ലെങ്കിൽ ശരീരത്തിന്റെ അടിമത്വവും ജഡത്തിനോടുള്ള ആസക്തിയും മദ്യപാനം മയക്കുമരുന്ന് തുടങ്ങിയവയോടുള്ള അടിമത്വം എല്ലാം ഒരു വ്യക്തിയിൽ നിന്ന് മാറുവാനായി നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, സാവൂള് എപ്രകാരമാണോ ഒരു സഭയിൽ ഒരു ക്രിസ്തു രൂപപ്പെടുന്നതിന് ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞത്, അതിന്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ദമാസ്കസിലേക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ വേണ്ടി യാത്ര തിരിച്ച സാവൂളിനെ കർത്താവ് തട്ടിത്താഴയിട്ട് അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അവൻ ചോദിക്കുകയാണ്, കർത്താവേ നീ ആരാണ്? ഈശോ പറയുന്നുണ്ട്, നീ പീഡിപ്പിക്കുന്ന നസറായനായ യേശുവാണെന്ന്. അപ്പോഴാണ്, ആ നിമിഷം മുതലാണ് സാവൂളിന്റെ കഠിനമായ ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ ഒരു വലിയ സ്പർശനം അവിടേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിന്റെ വസ്ത്രങ്ങള് സാവൂളിന്റെ കാൽക്കീഴിലാണ് സൂക്ഷിച്ചു വെച്ചതെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ യേശുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ അതിക്രൂരമായ കല്ലുകൾ എടുത്തെറിഞ്ഞ് വധിച്ച സമയത്ത്, ഇതെല്ലാം നോക്കി നിന്ന സമയത്ത്, മനസ്സാക്ഷി ഒരിക്കൽ പോലും ഒരു എതിർപ്പ് വാക്കുപോലും പറയാതെ
അതിനെ അനുകൂലിച്ചിരുന്ന ആ ചെറുപ്പക്കാരനെ പിന്നെ കർത്താവിനെ കണ്ടുമുട്ടുന്നത് കണ്ണ് നഷ്ടപ്പെട്ടപ്പോഴാണ്, കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാണ്. അപ്പോൾ അവൻ കർത്താവിനെ തിരിച്ചറിയുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ജീവിത പങ്കാളിയുടെ ഒരു ദുശീലം മാറുവാനായി നിങ്ങളിൽ ആരെങ്കിലും ജീവിത പങ്കാളി ഒരു ഏറ്റുനോവ് അനുഭവിക്കുന്നുണ്ടോ? കാരണം ഒരു സെമിനാർ കൂടിയോ ഒരു ക്ലാസ് കൂടിയോ ഒരു സിനിമ കണ്ടോ ഒരു പുസ്തകം വായിച്ചതിന്റെ പേരിലൊന്നും ഇപ്രകാരം ഒരു മാറ്റം വരികയില്ല. ശാശ്വതമായി ഒരു മാറ്റം ഒരു വ്യക്തിയിലേക്ക് വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലേക്ക് വരണം. സ്നേഹം, ത്യാഗം, സമർപ്പണം അല്ലെങ്കിൽ ക്ഷമ, ഇപ്രകാരമുള്ള പുണ്യങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് നിറയണം. പ്രിയമുള്ളവരെ, അത് സാവൂളിന് തിരിച്ചറിയാം. അതുകൊണ്ടാണ് സാവൂള് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടുവേൻ, ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുവിൻ, ക്രിസ്തു നിങ്ങൾ രൂപപ്പെടുന്നതുവരെ ഞാനിതാ വീണ്ടും മീറ്റുന്നോ അനുഭവിക്കുന്നു. ജീവിത പങ്കാളിയുടെ ഒരു മോശമായൊരു ദുശീലം മാറാൻ ജീവിത പങ്കാളിക്ക് വേണ്ടി ഒരു ഈറ്റുനോവ് അനുഭവിക്കുന്ന അനുഭവം ഉണ്ടാകണം. അവിടെ ഒരു വേദന ഉണ്ടാകണം, അവിടെ ഒരു ത്യാഗം ഉണ്ടായിരിക്കണം, അവിടെ സഹനം ഉണ്ടായിരിക്കണം. മക്കളുടെ ജീവിതത്തിന്റെ വിശുദ്ധി പാലിക്കുവാൻ വേണ്ടി, മക്കളുടെ ജീവിതത്തിലെ തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറുന്നതിന് വേണ്ടി, അവർക്ക് പ്രാർത്ഥനയിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ വേണ്ടി, ദൈവത്തിൽ വിശ്വസിക്കുവാൻ വേണ്ടി, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ നിങ്ങൾ ഈറ്റുനോവ് അനുഭവിക്കണം. കാരണം അവരുടെ ചീത്തയായ ശീലങ്ങൾ അല്ലെങ്കിൽ ദേഷ്യ സ്വഭാവം അല്ലെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിക്കാത്ത സ്വഭാവം അത് മാറണമെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ തീർച്ചയായും ആ മകനിൽ യേശു രൂപപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ഈറ്റുനോവ് അനുഭവിക്കണം. മക്കൾക്ക് ജന്മം കൊടുത്തു എന്നുകൊണ്ട് മാത്രം പോരാ, മക്കളിൽ യേശു രൂപപ്പെടുവാൻ വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഫുൾട്ടൺ ജീൻഷ്യൻ പറയുകയാണ്, ഒരു പേപ്പർ മടങ്ങിയിരുന്നു കഴിഞ്ഞാൽ ആ പേപ്പറിന് സ്വയമേ നിവരാൻ സാധിക്കില്ല, ആരുടെയെങ്കിലും സഹായം ആവശ്യമാണ്. ഒരു വസ്ത്രം നമ്മൾ മടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അയൺ ബോക്സ് കൊണ്ട് ഇസ്തിരി ഇടുമ്പോഴാണ് അതിന്റെ മടക്കും ചൊളിവുകളെല്ലാം മാറുന്നത്. അതുപോലെ തന്നെ ഒരു ശരീരത്തിന് ഒരു രോഗം പിടിപെട്ടു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് പ്രയോഗിക്കുമ്പോഴാണ് ആ രോഗം അവിടുന്ന് മാറുന്നത്. ഇതുപോലെ യേശു ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് ആ ഉള്ളിൽ യേശു രൂപപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ ആദർശങ്ങൾ, ആ വ്യക്തിയിൽ ഉണ്ടായിരുന്ന വെറുപ്പിന്റെയും മേഖലകളിലെല്ലാം ഒരു മാറ്റം സംഭവിക്കുമെന്നുള്ളതാണ്. അത് ക്രിസ്തു ആ വ്യക്തിയിൽ രൂപം ധരിക്കുമ്പോൾ അതനുസരിച്ച്, ആ ക്രിസ്തു ആ വ്യക്തിയിൽ വളർന്നു വരുന്നതനുസരിച്ച് ആ ക്രിസ്തുവിന്റെ സ്വഭാവം ആ വ്യക്തിയിലേക്ക് വരും. സ്നേഹ എന്ന് പേരാണ്, പക്ഷെ ഒരു തരി സ്നേഹം പോലും ഉണ്ടാവില്ല. പേര് ദയ എന്നാണ്, മുറിച്ചോടുത്ത് പോലും ഒരല്പം കരുണ പോലും കാണിക്കില്ല. ക്ഷമ എന്നാണ് പേര്, ക്ഷമ ഒന്നുപോലും ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, സ്നേഹ എന്ന് പേരുണ്ടായാലും സ്നേഹിക്കാനുള്ള കൃപ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ദയ എന്ന പേരുണ്ടായാലും ദയവുണ്ടാകണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് കൊടുക്കണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഭാഗത്തില് എപ്രകാരമാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഒരു ഏറ്റുനോവ് അനുഭവിക്കുവാൻ ഈ പൗലോസ് അപ്പോസ്തലൻ നമ്മൾ ആവശ്യപ്പെടുന്നത് കൊണ്ടാ, എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്രിസ്തു രൂപപ്പെടുവാൻ ഒരു ഏറ്റുനോവ് അനുഭവിക്കണം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സിംഹാസനത്തിൽ ദൈവമിതാ അഗ്നിമയന്മാരൂപികൾ ആദരവോടണി ചേരുന്നിതാ സ്വർഗീയ പ്രഭയിൽ അൾത്താരയിൽ സിംഹാസനത്തിൽ ദൈവമിതാ അഗ്നിമയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഗണ്മയേറിയ തിരുവോസ്തിയിൽ സന്നിഹിതനായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നാവിൽ അലിയുവാനി രോഗിയായി ശയ്യയിലായിരിക്കുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ അലിഞ്ഞില്ലാതാകുവാനും പറ്റാവുന്ന വിധത്തിൽ സർവപ്രപഞ്ച സൃഷ്ടി ജാലങ്ങളെ പരിപാലിക്കുന്ന ദൈവം ഒരു ഗോതമ്പപ്പത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന സ്നേഹം ദൈവമേ അവിടുത്തെ മുൻപിൽ നിൽക്കുവാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവമേ, പൗലോസ് അപ്പസ്തോലൻ ഗലാത്തിയയിലെ സഭയ്ക്ക് എഴുതി, എൻ്റെ കുഞ്ഞു മക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുമോ അനുഭവിക്കണം. ദൈവമേ ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ സഭാമക്കളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബാംഗങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടുന്നതിന് ഈറ്റുനോവ് അനുഭവിക്കുവാൻ കൃപ നൽകണമേ. പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ല. ഈ ലോക്ക്ഡൗൺ കാലത്ത് കൊറോണ വൈറസ് മൂലം ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുവാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നത് വിശ്വാസ ജീവിതത്തിന് മാന്ദ്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ ഭവനങ്ങൾ ദേവാലയമായി മാറ്റണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിൻ്റെ ആലയമായി മാറ്റണമേ. നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നില്ലേ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ഈശോയെ ഞങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്ന് മനസ്സിലാക്കാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടട്ടെ, ഈശോ രൂപപ്പെടുന്ന അനുഭവം ഞങ്ങളിലുണ്ടാകട്ടെ. ലോകത്തിൻ്റെ വശ്യതകളും ഞങ്ങളുടെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളും ലൗകിക മോഹങ്ങളും ആഡംബരവും അപ്രകാരമുള്ള എല്ലാ തിന്മകളും ഞങ്ങൾ വിട്ടുമാറി ക്രിസ്തുവിൻ്റെ സ്വഭാവം ഞങ്ങളിൽ ഉണ്ടാകാൻ ഇടവരട്ടെ. കുറെ കൂടി ക്ഷമിക്കുവാൻ, കുറെ കൂടി പ്രാർത്ഥിക്കുവാൻ, പ്രത്യാശയോടെ ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ അലസത മാറി ഈശോയെ അങ്ങേ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിക്കുന്നു, ഭവനാംഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്വഭാവങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അത്രമാത്രം പ്രകോപനപരമായ ദേശ സ്വഭാവം അതൊക്കെ ഞങ്ങളിലുണ്ട് കർത്താവേ. ഞങ്ങളുടെ ശരീരങ്ങളെയും മനസ്സിനെയും ഹൃദയത്തെയും ഈശോയെ ഞങ്ങളുടെ തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈശോയുടെ സ്വഭാവം ഞങ്ങളിൽ രൂപമാകട്ടെ. അവിടുന്ന് രോഗികളെ ശുശ്രൂഷിച്ച ആ വലിയ നന്മ, പാപികളെ സ്നേഹിച്ച നന്മ, അങ്ങ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വലിയ ആ നന്മ, സുഹൃതം ഇന്ന് ഞങ്ങളിൽ ഉണ്ടാകാൻ ഞങ്ങളിതാ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനാലയം ദൈവാലയം, ദൈവത്തിനാലയം പരിശുദ്ധം, ദൈവത്തിനാലയം ശരീരം
യേശുവിൻ ശരീരം എൻ ശരീരം തിരു ശരീരം എൻ ശരീരം യേശുവിൻ ശരീരം എൻ ശരീരം തിരു ശരീരം യേശുവിൻ രക്തത്താൽ വാങ്ങപ്പെട്ടവൻ ഞാൻ യേശുവിൻ രക്തത്താൽ വാങ്ങപ്പെട്ടവൻ ഞാൻ പിതാവെന്നിൽ വാഴുന്നു യേശുവെന്നിൽ വാഴുന്നു അപ്പാവെന്നിൽ വാഴുന്നു ഹല്ലേലൂയ പിതാവെന്നിൽ വാഴുന്നു യേശുവെന്നിൽ വാഴുന്നു അപ്പാവെന്നിൽ വാഴുന്നു ഹല്ലേലൂയ കർത്താവായ യേശുവേ വിദ്വേഷമോ ദേഷ്യമോ കോപമോ വെറുപ്പോ പകയോ വൈരാഗ്യമോ ശത്രുതയോ ഞങ്ങളിലുണ്ടെങ്കിൽ ഈ സമയം കർത്താവെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദുഷിച്ച സ്വഭാവങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി സ്നേഹത്തോടെ ആയിരിക്കാൻ, സമാധാനത്തോടെ ആയിരിക്കാൻ, ക്ഷമയോടെ ആയിരിക്കുവാൻ, കുറേ കൂടി സഹിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, പ്രത്യാശിക്കുവാൻ, മറ്റുള്ളവർ ഉൾക്കൊള്ളുവാൻ, മനസ്സിലാക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവേ. അവിടുത്തെ സ്വഭാവം ഞങ്ങളിൽ രൂപപ്പെടുവാൻ, ഈശോ ഞങ്ങളിൽ വാഴുവാൻ ഞങ്ങളിത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പിതാവെന്നിൽ വാഴുന്നു യേശുവെന്നിൽ വാഴുന്നു ആത്മാവെന്നിൽ വാഴുന്നു ഹല്ലേലൂയാ പിതാവെന്നിൽ വാഴുന്നു യേശുവെന്നിൽ വാഴുന്നു ആത്മാവെന്നിൽ വാഴുന്നു ഹല്ലേലൂയാ പിതാവെന്നിൽ വാഴുന്നു യേശുവെന്നിൽ വാഴുന്നു ആത്മാവെന്നിൽ വാഴുന്നു ഹല്ലേലൂയാ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ